Hi friends, Adi Street Lake, ellavarkkum swagatham. Innathe nammalde video il oru paneer masala yude recipe aayittanu vannittullathu. Valare easy aayittu thanne thayaarakki edukkavunna oru recipe aanu idu. Chappathiyudeyo allennundengi chorindeyokke kooda namakku idu kaikkan pattunnathaanu. Video kandu nokkam. Appo adine aavashyamayittu rendu medium size ulla savola cherudayittu cut cheythu vechittundu. Adupole thanne oru piece injiyum korchu veluthulliyum cherudayittu cut cheythu vechittundu. Oru pachamulagum njan idupole thanne cut cheythu vechittundu. ഇനി നമുക്ക് വേണ്ടുന്നത് ക്യാപ്സിക്കം ആണ് ഞാൻ ഒരു പകുതി ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളി എണ്ണയിലൊന്ന് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ആ സവോളയും പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക സവോള എല്ലാം തന്നെ നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവോളയിലെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മളൊരു തക്കാളിയുടെ അരമുറി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയുടെ പച്ചമണം മാറിയിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് നേരം ക്യാപ്സിക്കം ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ടതില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മുടെ പനീർ ക്യൂബ്സ് എല്ലാം തന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് മസാല എല്ലാം തന്നെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക പനീറിൽ മസാല എല്ലാം ഒന്ന് പിടിക്കണം പൊടിഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ച് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ പനീറിലേക്ക് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം 5 മിനിറ്റ് വേണ്ട അതിന് മുന്നേ തന്നെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ എല്ലാം തന്നെ നല്ലപോലെ കുക്കായിട്ടുണ്ട് പനീരെല്ലാം ഉടഞ്ഞു പോകാതെ തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ